Assalamu alaikum. Welcome to Hadiyath Ramdan. Njan ningalude innu Aghzin Abdul Aziz. Njan Dr. Azmin Abdul Aziz. Yes, innu Ramadan 15 aayirikkayana hijra varsham 1436. Idha appo edaandu 2 weeks cross aayirikkayana Ramadan kaiyittu. Naale second Friday aanu Ramadan maasam thodangiyittu. Njangal kaiyina Friday alle. Third. Appo njangal kaiyina Friday kum parnju alle ningalokke kaaf oda nokkuka. ഒരു വെളിച്ചം നിങ്ങൾക്ക് ഉണ്ടാവുക 1 വീക്ക് അത് ഈ ഫ്രൈഡേ തൊട്ടിട്ട് നെക്സ്റ്റ് ഫ്രൈഡേ വരെ നമ്മൾ മഗ്രിബ് തൊട്ടിട്ട് നാളെ അസർ വരെ ഓതാൻ ടൈം ഉണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക സലാത്ത് ചൊല്ലുക നബി സലാം തിരിച്ചു ചൊല്ലുന്നതായിരിക്കും അപ്പോ എല്ലാ എപ്പിസോഡും നമ്മൾ തുടങ്ങുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഹദീസ് വെച്ചാണ് ഇന്ന് നമുക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ഹദീസ് പറയുന്നതായിരിക്കും യെസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും കടം കൊടുത്തത് തിരിച്ചു ചോദിക്കുമ്പോഴും വിട്ടുവീഴ്ച മനസ്ഥിതി കാണിക്കുന്ന മനുഷ്യന് അള്ളാഹു കരുണ ചെയ്യട്ടെ അപ്പൊ നമ്മള് കുറച്ച് വിട്ടുവീഴ്ച കാണിക്കാം എന്തെങ്കിലും വാങ്ങുന്ന കാര്യത്തിലായാലും കടം കൊടുത്താലും ഭയങ്കര ഹാർഷ് ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ഒരു ക്യാരക്ടറാണ് വിട്ടുവീഴ്ച എല്ലാവർക്കും പിടിവാശിയാണ് എല്ലാ കാര്യങ്ങൾക്കും അവർ അഡമന്റ് ആയിട്ട് നിൽക്കും ആൾക്കാർ കുറച്ച് വിട്ടുവീഴ്ച കാണിക്കുക എന്തെങ്കിലും നമ്മൾ കടം കൊടുക്കുവാണെങ്കിൽ ക്ഷമ അറ്റ്ലീസ്റ്റ് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്ന ഓർക്കുമ്പോ അള്ളാഹുടെ കരുണ കിട്ടുന്ന അത് ആ ഓർക്കുമ്പോ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നോക്കുക സോ വിത്ത് ദിസ് വണ്ടർഫുൾ ഹദീസ് ലെറ്റ്സ് വെൽക്കം യു ഓൾ വൺസ് അഗൈൻ ടു ഹദീയത്ത് റംദാൻ വിളിക്കേണ്ട നമ്പർ എന്താ 0529611333 കൂടാതെ ഒരു നമ്പറും കൂടി ഉണ്ട് 0501496064 നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ആണ് വി ഹാവ് എ ഫസ്റ്റ് കോൾ ഫോർ ടുഡേ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഹദീയത്ത് റംദാൻ നാളെ വെള്ളിയാഴ്ച എന്താ പരിപാടി ഇത്ര കാഫൊക്കെ ഓതുന്നില്ലേ നാളെ വെള്ളിയാഴ്ച ആയിട്ട് അവധി ദിവസമായിട്ട് എല്ലാരും ഒത്തുകൂടില്ലേ ഇത്തെന്താണെന്ന് കുക്ക് ചെയ്തേ ചിക്കൻ കറി ഉണ്ട് പിന്നെ പിന്നെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലേ അത് സൈഡ് ഡിഷല്ലേ മെയിൻ ആയിട്ട് ചിക്കൻ കറി ചിക്കനിലാണ് ആക്രമണം അല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ സൈഡ് ആയിട്ട് കഴിക്കൂലേ അതെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ താ ക്വസ്റ്റ്യൻ അതായത് ഒരു നബിയിലെ ഒരു അത്ഭുതം കാണിച്ചു കേട്ടോ ഇത് ഏത് നബിയാണ് ഈ അത്ഭുതം കാണിച്ചതെന്നാണ് പറഞ്ഞു തരേണ്ടത് അത്ഭുതം എന്താന്ന് പറഞ്ഞു തരാം നമ്മുടെ മൂണില്ലേ മൂന്നെന്താ മലയാളം മൂൺ ചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്രനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത നബിയാ ആരാണ് ഈ നബി രണ്ടാക്കിയ പ്രവാചകൻ ആരാണ് ഓപ്ഷൻ തരാലോ ഇബ്രാഹിം നബി ആണോ മുസ നബി ആണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ ഇത് ഖുറൈശികൾ ചലഞ്ച് ചെയ്തപ്പോൾ കാണിച്ചു കൊടുത്തതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു ചെയ്യാനുള്ള കഴിവ് കൊടുത്തതാണ് ഈ നബിക്ക് ഇത്ര ക്ലൂ ഉണ്ട് ഇതില് ഒരു ക്ലൂ ഞാൻ തന്നു ഇപ്പൊ ഞാൻ പറഞ്ഞതില് ഇത്ര സഹായിക്കാൻ ആരാ മോൻ മാത്രമേ ഉള്ളൂ അടുത്ത് ക്ലൂ ഞാൻ പറഞ്ഞത് ഖുറൈശികൾ ഈ നബീനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുമായിരുന്നു അപ്പൊ ഖുറൈശികൾ പറഞ്ഞു ഈ മൂന്നിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നാൽ ഞങ്ങള് വിശ്വസിക്കാന്ന് അങ്ങനെയാണ് ഈ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു ഈ കഴിവ് കൊടുത്തത് ഏതാണ് ഈ നബി എന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് ഈ നബി ഇത്തടെ ചിക്കൻ ഖുറൈശികൾ എന്ന് പറയുമ്പോ പിന്നെ ആര് പേര് വരണ്ട മനസ്സിന് ആണല്ലോ അല്ലെ മുഹമ്മദ് നബി റൈറ്റ് ആൻസർ ആണ് ആണ് എന്ത് വെച്ചാ ഇത്താക്ക് ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ആണോ കൺഫ്യൂഷൻ ആരാണ് ഇത്താനോട് കൺഫ്യൂസ് ചെയ്യുന്നത് ആരാ സ്വന്തം കൺഫ്യൂസ് ചെയ്യുന്നാലേ ചിക്കൻ കൂടുതൽ കഴിച്ചു തന്നെയാണോ
ഭക്ഷണത്തിനും വിവാഹത്തിനുമായി എട്ടോ പത്തോ വർഷക്കാലം കൂലിപ്പണി ചെയ്ത പ്രവാചകൻ. എല്ലാ പ്രവാചകന്മാരുടെ ക്വസ്റ്റ്യൻ. ഭക്ഷണത്തിനും വിവാഹത്തിനുമായി എട്ടോ പത്തോ വർഷം കാലം കൂലിപ്പണി ചെയ്ത പ്രവാചകൻ. ഓപ്ഷന് ഓക്കെ, ഓപ്ഷൻ തരാട്ടോ ഞാൻ. മൂസാ നബി അലൈഹിസ്സലാം ആണോ, അയ്യൂബ് നബി അലൈഹിസ്സലാം ആണോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ? ഇത്ത ആലോചിച്ച് പറയണേ. ഭക്ഷണത്തിനും വിവാഹത്തിനുമായി എട്ടോ പത്തോ വർഷം കൂലിപ്പണി ചെയ്ത പ്രവാചകൻ. ഇത്താക്ക് ഞാൻ ഒരു ഓപ്ഷൻ കുറച്ച് തന്നോ? ഓപ്ഷൻ കുറച്ച് തന്നോന്ന് പറഞ്ഞ വെട്ടി തന്നെ. രണ്ടാക്കി, അതാണ് ഇവിടുന്ന് പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇത്താക്കിനി വേണ്ടായിരിക്കും. ഞാൻ ഇവിടെ ചോദിച്ചു ഒരുപാട് രണ്ടെണ്ണം ആക്കി തരട്ടേന്ന്. ആക്കി തരട്ടെ. മൂസാ നബി അലൈഹിസ്സലാം ആണോ, അയ്യൂബ് നബി അലൈഹിസ്സലാം ആണോ? മുഹമ്മദ് നബി പറയുന്ന പേടിച്ചിട്ടാണ് ഞാൻ അപ്പൊ അത് വെട്ടിട്ട് കണ്ടത്. നേരത്തെ പറഞ്ഞപ്പോ പേടിച്ചു. ഇതിനെ അതാണ് ഉത്തരമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ, അതുകൊണ്ട് ഞാൻ മാറ്റി തന്നത്. മൂസാ നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ ആണ്. മബ്രൂക്ക്. ആരാ പറഞ്ഞത്? ആരാ? ഓ, മോനെ, മോൻ മിടുക്കണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഇല്ലേ ഒരു ഭാര്യ, ഒരു ആഫ്രിക്കക്കാരിയായിരുന്നു. ആരായിരുന്നു ഈ ഭാര്യ? ആരാണ് ഈ ഭാര്യ? ഭാര്യമാര് ആഫ്രിക്കനായിരുന്നു. ഓപ്ഷൻസ് വേണോ ഇതാക്ക്? ഉമ്മുക്കുൽസും ആണോ, മൈമൂന ആണോ, മാരിയത്ത് കിബ്തി ആണോ? ആഫ്രിക്കൻ ആയിരുന്നു. ആഫ്രിക്കക്കാരി ഞങ്ങൾ ഇവിടെ നിന്നിങ്ങനെ ആംഗ്യം കാണിക്കുക. പറയൂ, പറയൂന്ന്. അല്ല, ഞാന് പിന്നെ വേറെ റൂമിലുള്ളത്, പിന്നെ ഒമ്പത് മാര്യമാരെ പേരറിയാം. അപ്പൊ മാര്യത്തിന് കിട്ടി, അതാണെന്നാണ് വീണ്ടും തോന്നിയത്. കൺഗ്രാറ്റുലേഷൻ. ഇത്ത മിടുക്കിയായിട്ട് മൂന്നെണ്ണം പറഞ്ഞ ചിക്കന്റെ ശക്തി കാണിച്ചിരിക്കുകയാണ്. ാണ് ആഫ്രിക്കക്കാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഭാര്യ. ഇത്ത വിന്നറായി കിട്ടുക. മഹ്ഫൂസ് ഡോട്ട് കോം നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം മൂന്നെണ്ണം പറഞ്ഞിരുന്നു, കിട്ടുമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇത്ത വീണ്ടും വിളിക്കണേ. ഡബിൾ, ഇനി ഡബിൾ ചിക്കൻ ആ കഴിച്ചു വിളിക്കണം. നമ്മളിപ്പോ വിളിച്ചത് സഫിയത്ത് ആയിരുന്നു. കൈമയിൽ നിന്ന് സഫിയത്ത് മിടുക്കിയായിട്ട് ത്രീ ക്വസ്റ്റ്യൻസ് മിടുക്കിയായിട്ട് തന്നു. സഫിയത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആൻസർ മിടുക്കിയും. സ്മാർട്ട് കോളറ് ശർമ്മ. ശർമ്മ കോള് കിട്ടി കട്ടാവുന്നു. ഏത് ക്ലാസ്സിലെ ഷർമി വിട്ടു മറന്നുപോയി? ഏ ക്ലാസ്സിലാ ഇത്ത? മറന്നു ഏ ക്ലാസ്സിലാന്ന്? ഹൗസ് വൈഫ്. അപ്പൊ ഇത്ത ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, ക്ഷമിക്കണം. ഷർമി ഭയങ്കര നാണക്കാരിയാണോ പേര് പോലെ? കൊറച്ചില്ലേ, നല്ല. അത് പറഞ്ഞപ്പോ കുറച്ച് നാണം വന്നല്ലോ. എന്താ ഇന്ന് കഴിച്ചത്? ഉന്നക്കായ. അത് പഴം വെച്ചിട്ടുള്ളതല്ലേ? ഇഷ്ടായിരുന്നോ? ഉമ്മയുടെ കുക്ക് ചെയ്തന്നേ? ആരെ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ. അപ്പൊ മൂന്നെണ്ണം പറയാൻ റെഡിയല്ലേ?
ചോദിക്കാട്ടോ. ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ ഷെർമി. ഷെർമിത ഓക്കെ, അപ്പൊ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോട്ടോ ഷെർമി. ഉമർ ബിൻ ഖത്താബ് ഇല്ലേ, ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബിന്റെ സിസ്റ്റർ ഒരു ഖുറാൻ സൂറത്ത് ഓതുന്ന കേട്ടിട്ടാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. അത് ഏത് സൂറത്തായിരുന്നു? ഉമർ ബിൻ ഖത്താബിന്റെ സിസ്റ്റർ ഒരു സൂറത്ത് ഓതുന്ന കേട്ടാണ് ഉമർ ബിൻ ഖത്താബ് ഇസ്ലാം സ്വീകരിച്ചത്. അത് ഏത് സിസ്റ്റർ, ഐ മീൻ ഏത് സൂറത്തായിരുന്നു? ഓപ്ഷൻസ് വരട്ടെ ഷെർമി. ഓപ്ഷൻസ്, സൂറ മുജാദില ആണോ, സൂറ റഹ്മാൻ ആണോ, സൂറ താഹയാണോ? ഷെർമി അവിടെ ടിവിയുടെ വോളിയം ആണോ? ഷെർമി ഒന്ന് വോളിയം കുറയ്ക്കോ. കൊറച്ചിനി. ഓക്കെ, നാട്ടിലെവിടെയാണ്? കണ്ണൂർ. അതാണ് ഒറച്ചിനി എന്ന് പറഞ്ഞേ. അന്ന വേഗം പറയിനി, പറയൂ. കൊറച്ചു. ഇനി ഉത്തരം പറഞ്ഞു, ഉത്തരം പറയിനി. ഇനി ഓപ്ഷൻ പറ. സൂറ താഹയാണോ, സൂറ മുജാദില ആണോ, സൂറത്തുർ റഹ്മാൻ ആണോ? ഓപ്ഷൻസ് കേട്ടോളൂ, സൂറ മുജാദില, സൂറ റഹ്മാൻ, സൂറ താഹ. ഒരെണ്ണം ഉറപ്പിച്ചിട്ട് പറഞ്ഞോളൂ ഷർമി. ഒരെണ്ണം നല്ല ഉത്തരം പറഞ്ഞു. ഓ എല്ലാ ഓപ്ഷനും ഒരിക്കൽ പറഞ്ഞില്ല. സൂറത്താഹ ശരി ആൻസർ ആണ്. ടി വി കണ്ടായിരുന്നല്ലേ? സൂറത്തുൽ താഹ ഉമർ ബിനുൽ ഖത്താബിന്റെ സിസ്റ്റർ ഓതുന്നത് കേട്ടിട്ടാണ് ഉമർ ബിനുൽ ഖത്താബ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഓക്കെ, ഇത് ഷർമിത തന്നെയല്ലേ ഇപ്പോഴും സംസാരിക്കണം. അപ്പൊ ഷർമിതക്ക് ഭയങ്കര കൊച്ചുകുട്ടി, ഇപ്പൊ സ്പീക്കർ മാറ്റിയപ്പോ ഭയങ്കര കൊച്ചുകുട്ടിയുടെ ശബ്ദം. അതാണ് ചോദിച്ചത് ഏത് ക്ലാസ്സിലാന്ന്. അതാണ് ഇപ്പൊ ഗസ്റ്റ് അടിച്ച ക്ലാസ് ചോദിച്ചത്. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ഓ താങ്ക് യു ഇത്താ, ഇത്ത ഞാൻ ദുബായിലൊക്കെ ഓർക്കണേ. ഓക്കെ ഇത്ത, സെക്കൻഡ് ക്വസ്റ്റ്യൻ. പ്രോഗ്രാം നല്ലതാന്ന് പറഞ്ഞു ഫോൺ വെക്കാനായിരുന്നോ? ഇതെന്ത് പണിയാണെന്ന് വിളിക്കുവാണെങ്കിൽ ഞങ്ങള് സെക്കൻഡ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സ്പീക്കർ എങ്ങാ ബട്ടൺ തൊട്ട് അറിയാണ്ട് രണ്ട് ക്വസ്റ്റ്യൻ ഷെർമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, വേഗം വിളിച്ചോളൂ. ഷെർമിത ഇന്നത്തെ എപ്പിസോഡിൽ വിളിക്കുക, ഒരു ക്വസ്റ്റ്യൻ ഒഴിവാക്കി ഞങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻ ഷെർമിതക്ക് വേണ്ടി ചോദിക്കുള്ളൂ. സ്പെഷ്യൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷെർമിത പോയില്ലായിരുന്നോ? ഞങ്ങൾ ഷെർമിത്തയുടെ ലൈൻ പോയിരുന്നത് ഇവിടെ കുറ്റസമ്മതം നടത്തിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ വേഗം ചോദിക്കാട്ടോ. ഖുർആനിൽ എത്ര തവണയാണ് സുജൂദിന്റെ ആയത്തുകൾ വന്നിരിക്കുന്നത്? ഓപ്ഷൻസ് വേണോ? 15 ആണോ, 20 ആണോ, 25 ആണോ? 15, 20, 25 എത്രയാണ് സുജൂദിന്റെ ആയത്തുകൾ ഖുർആനിൽ വന്നിരിക്കുന്നത് ഷർമിത? 15 ഉത്തരം പറഞ്ഞേ. കറക്റ്റ് ആണ്. വെൽക്കം. എവിടെയാണ് ഇടയ്ക്ക് വെച്ചിട്ട് എങ്ങനെ മിണ്ടാണ്ട് പോയെ? എനിക്കിനൊരു പേടി, വീണ്ടും ലൈൻ പോകുന്നു. അപ്പൊ വേഗം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം വിശേഷങ്ങളിലേക്ക്. ക്വസ്റ്റ്യൻ ആട്ടോ, സുമയ്യ റളിയല്ലാഹു അൻഹു ആയിരുന്നല്ലോ, അൻഹയായിരുന്നല്ലോ ആദ്യത്തെ രക്തസാക്ഷി വനിത. ഈ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മകന്റെ പേര് എന്താണ്? ഓപ്ഷൻസ്, യാസർ ആണോ, അബ്ദുല്ല ആണോ, അമ്മാർ ആണോ? കുറച്ച് ടഫായോ ക്വസ്റ്റ്യൻ?
എന്തോ എന്തോ പറ പറയൂ പറയൂ യാസിർ അബ്ദുള്ള അമ്മാർ പറഞ്ഞത് പറയൂ യാസിർ അബ്ദുള്ള അമ്മാർ നേരത്തെ എന്തോ പറയാൻ വന്നല്ലോ ഇപ്പൊ ഇവിടെ വിന്നേഴ്സിന്റെ പേര് എഴുതിയിടാൻ വേണ്ടി എക്സൈറ്റഡ് ആയി ആരുടെക്കൊക്കെ പേര് എഴുതിട്ടോണ്ടിരിക്കുക വേഗം പറയൂ ഇത്താ സ്പീക്കർ ആക്കിന്നു ഫോൺ ശർമിത ആ ഉത്തരം പറ ഹലോ ഹലോ ഉത്തരം പറ ശർമിത എന്താ ഉത്തരം ഹലോ ഞങ്ങള് തെറ്റിന്ന് പറഞ്ഞു ഒരു ആൻസർ പറഞ്ഞില്ലേ ശർമിത തെറ്റിപ്പോയി ആൻസർ ഞങ്ങളുടെ പ്രൊഡ്യൂസർ സമ്മതിക്കില്ല ഞങ്ങക്ക് തരണോന്നുണ്ട് അതന്നെ എന്തോ കേക്കുന്നില്ല ലൈൻ ഭയങ്കര ഡിസ്റ്റർബൻസ് പറഞ്ഞ ആൻസറും തെറ്റിപ്പോയി ശർമിത അത് പോയതാണോ അതോ വീണ്ടും ഒരു സൈനസ് പോസ് വന്നതാണോ ലൈൻ കാട്ടെ പോയി ശർമിത സാല ശർമിത വീണ്ടും വിളിക്കണേ വിളിക്കണോട്ടോ എനിക്ക് ഒന്ന് ശർമിത ഒന്ന് ഫിക്സ് ചെയ്യണ ശർമിത സ്പീക്കറും ഫോണും മാറി 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 വല്ല ഡിസ്റ്റർബൻസ് ഇനി വിളിക്കുമ്പോ വേറെ റൂമിൽ പോയിട്ട് സംസാരിക്കും കേട്ടോ ഡിസ്റ്റർബൻസ് വരാതിരിക്കാനായിട്ട് ഓക്കെ ഓക്കെ അടുത്ത കോളർ ഉണ്ട് അസ്സലാമലൈക്കും വെൽക്കം ടു ഹദിയത്ത് റംദാൻ ആരാണ് സിയാദാണ് അബുദാബി അല്ല ദുബായ് ആ ദുബായ് സോറി കേട്ടോ അല്ലല്ല വിളിച്ചിരുന്നു മുമ്പ് ഒരു ദിവസം ഭയങ്കര സന്തോഷാണല്ലോ എന്റെ സന്തോഷത്തിന്റെ രഹസ്യം ഇന്ന് വളരെ സന്തോഷത്തിലാണ് എന്താ കാര്യം എന്താ ഞങ്ങള് സന്തോഷിക്കട്ടെ ഒന്നുമില്ല ഒന്നുമില്ലേ ഇത് ചുമ്മാ സന്തോഷിക്കുന്ന ആൾക്കാർക്ക് വെറുതെ ഒരു സന്തോഷം അല്ലേ നാളെ വെള്ളിയാഴ്ച കൊണ്ട് സന്തോഷാണോ എന്തോ പെഷക ഉണ്ടല്ലോ ഈ സന്തോഷത്തില് ആരൊക്കെ അടുത്തുള്ള സന്തോഷം തരാൻ അവരൊക്കെ ഞങ്ങൾ സലാം പറയണം കേട്ടോ സിയാദക്കാനെ ചിരിപ്പിച്ചോണ്ടിരുത്തല്ലേ അതെ സന്തോഷിപ്പിച്ച ആയുസ് കൂട്ടാണ് സിയാദക്കാടെ അതെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം ചിരിച്ചോണ്ട് ഉത്തരം പറയണം കേട്ടോ ഓക്കെ ഖലീമുല്ലാഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ അള്ളാവിനോട് നേരിട്ട് സംസാരിച്ചു നബി എന്താണ് ഇന്ന് കഴിച്ചത് എന്താ ഇന്ന് കഴിച്ച ഫുഡ് അപ്പൊ അടുത്ത സന്തോഷത്തിന് കാരണം ഞാൻ പിടിച്ചു ഫ്രൂട്ട്സ് അപ്പൊ ഫ്രൂട്ട്സും ആൾക്കാരും നാളെ ഫ്രൈഡേയും കൊറേ റീസൺ ഇല്ലാത്ത സന്തോഷങ്ങളാണല്ലേ ഓക്കെ അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് ചോദിക്കൂ കേട്ടോ നാട്ടിൽ എവിടെയാന്ന് മറന്നുപോയി എവിടെയാ എറണാകുളത്ത് എവിടെയാണ് ആലുവയിലാണ് ഞങ്ങളും ആലുവയാണ് അതെ ഇത്ത ആലുവയിലാണ് ഞാൻ ഞാൻ എറണാകുളമായിട്ട് വരും ഇവിടെ ദുബായിലെ ഓക്കെ അപ്പൊ ഇനി തേർഡ് ക്വസ്റ്റ്യൻ അല്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ച കോളറോട് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ അത് വേറെ ക്വസ്റ്റ്യൻ വേണോ ഫ്രഷ് ജ്യൂസ് കുടിച്ചെങ്കിലും ഇനി ഫ്രഷ് ക്വസ്റ്റ്യനും വേണോ അല്ലേ നേരത്തെ ക്വസ്റ്റ്യൻ മൂസാ നബിയെ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആട്ടോ മൂസാ നബിയുടെ വാപ്പയുടെ പേര് ഓപ്ഷൻസ് അബൂ സുഫിയാൻ ആണോ അബ്ദുള്ള ആണോ ഇമ്രാൻ ആണോ അങ്ങനെ അബൂ സുഫിയാൻ അബ്ദുള്ള
ഒരു നബിയുടെ സന്തോഷിപ്പിക്കണേ ഫ്രണ്ട്സിനോടൊക്കെ സഹായിക്കാൻ പറയൂ. നബിയുടെ പേരിനൊക്കെ ഓപ്ഷൻസ് എന്താണ്? ക്ലൂ തന്നു, ക്ലൂ കേൾക്ക്. അതൊക്കെ ക്ലൂ കേൾക്കൂ. ക്ലൂ എന്താണെന്ന് വെച്ചാല് ഞാൻ തന്ന ഓപ്ഷൻസില് ഒരു പേരിന് ഒരു നബിയുടെ പേരായിട്ട് ഒരു നബിയുടെ പേരായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അതാണ് പേരാണ്, ഒരു നബിയുടെ പേരാണ്. ഇനി ഓപ്ഷൻസ് വെച്ചാൽ ആലോചിക്കും. അബ്ദുള്ള, അബു സുഫിയാൻ, ഇമ്രാൻ. പോയോ? ഹലോ, പറഞ്ഞു. ഇത് കേട്ടിട്ട് ഏത് നബിയുടെ പേര് അറിയാവുന്ന ഇതില്? അബ്ദുള്ള നബിനെ കേട്ടിട്ടുണ്ടോ? ഇനി ടീച്ചറായിട്ട് ഓരോ ഓപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. കേട്ടിട്ടുണ്ടോ? ഇനി ഇത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയിപ്പിക്കണോ? എന്താണ് ഇക്ക പറഞ്ഞ നബിയുടെ പേരായിട്ട് സാമ്യുണ്ട്? എന്താ പറ്റിയേ? കേക്കുന്നില്ലേ? ക്ലൂ ചിരി മാത്രമേ ഉള്ളൂ. അപ്പൊ അപ്പൊ ചിരി മാത്രമേ ഉള്ളൂ. തെറ്റിച്ചല്ലോ. എന്താന്നറിയില്ല. അപ്പൊ ഇക്കാക്ക് സന്തോഷിച്ചുള്ള കാര്യം സന്തോഷത്തിനുള്ള കാര്യം അറിയില്ല. എന്റെ ഉത്തരം തെറ്റിച്ചതെന്ന് അറിയില്ല. എന്താ പറഞ്ഞിരിക്കും? ഭയങ്കര പോസിറ്റീവ് ആണ്. സൂപ്പർ പോസിറ്റീവ് എനർജിയുള്ള സിയാദിക്കായിരുന്നു. എപ്പോഴും സന്തോഷമൊക്കെ ഉള്ള എപ്പോഴൊക്കെ ഇങ്ങനെ തന്നെ ചിരിച്ചോണ്ടിരിക്കട്ടെ. അമീൻ. സോ ഇത് ചിരിക്കുന്ന നോട്ട് കൊണ്ട് ഞങ്ങൾ ഒരു ഷോർട്ട് ബ്രേക്കിന് പോവാണ്. മമ്മൂസ്.com ആണ്. യെസ്, അപ്പൊ മമ്മൂസ്.com അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ കിട്ടാനായിട്ട് നിങ്ങൾ എല്ലാവരും വേഗം വിളിച്ച് പങ്കെടുക്കുക. ഞങ്ങൾ ഒരു ഷോർട്ട് ബ്രേക്കിന് പോയിട്ട് തിരിച്ചു വരാം. യെസ്.